ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് കേരള യൂണിവേഴ്സിറ്റിയിൽ വരുന്ന ജോലി ഒഴിവ് നിങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ടാണ് വനിതകൾക്കും അപേക്ഷിക്കാം എന്നുള്ളതാണ് ഏറ്റവും ഇതിന് ആയിട്ട് പറയാൻ പോകുന്നത് കേരള യൂണിവേഴ്സിറ്റി റിക്രൂട്ട്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അപ്ലൈ തന്നെ സ്റ്റാർട്ട് ആയിട്ടുണ്ട് ലേറ്റസ്റ്റ് സെക്യൂരിറ്റി ഗാർഡ് വേക്കൻസികളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് മലയാളം അറിയുന്നവർക്ക് കേരള യൂണിവേഴ്സിറ്റിയിൽ ജോലി ഓഫറാണ് വരുന്നത് വനിതകൾക്കും അപേക്ഷിക്കാം എന്നാണ് അറിയിച്ചിട്ടുള്ളത് അപ്പോൾ അതിനൊക്കെ മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഉപകാരപ്പെട്ട കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ ലെറ്റ് സ്റ്റാർട്ട് ദ വീഡിയോ അപ്പോൾ ഫ്രണ്ട്സ് ഓർഗനൈസേഷൻ നെയിം യൂണിവേഴ്സിറ്റി ഓഫ് കേരളയാണ് ജോബ് ടൈപ്പ് കേരള ആണ് റിക്രൂട്ട്മെൻറ്റ് ടൈപ്പ് ടെമ്പററി ആയിട്ടുള്ള റിക്രൂട്ട്മെൻ്റ് ആണ് സെക്യൂരിറ്റി ഗാർഡ് ആദ്യാൽ തന്നെ പോസ്റ്റ് നെയിം സെക്യൂരിറ്റി ആണ് ടോട്ടൽ വേക്കൻസി വേരിയസ് പോസ്റ്റുകളാണ് പറയുന്നത് നിശ്ചയിച്ചിട്ടില്ല ഓക്കെ ജോബ് ലൊക്കേഷൻ ഓൾ ഓവർ കേരള അതേപോലെ സാലറി പറയുന്നത് പെർ ഡേ ആണ് എഴുന്നൂറ്റി രൂപയാണ് പെർ ഡേ ആയിട്ട് സാലറി നിങ്ങൾക്ക് ലഭിക്കുക ഓഫ്ലൈൻ ആയിട്ടാണ് ഇതിലേക്ക് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് അപ്ലിക്കേഷൻ മെയ് പതിനെട്ടിന് സ്റ്റാർട്ടായിട്ടുണ്ട് ജൂൺ രണ്ട് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയും ഓക്കെ ഡേറ്റ് കഴിയാറായിട്ടുണ്ട് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്യുക അതേപോലെ ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാനുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ മറക്കരുത് ഓക്കെ ലെറ്റ് സ്റ്റാർട്ട് ദ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് നോക്കാം ദൻ അടുത്തതായി പറയാൻ പോകുന്നത് ഇതിൻ്റെ പോസ്റ്റ് നെയിം സെക്യൂരിറ്റി ഗാർഡാണ് ഏജ് ലിമിറ്റാണ് ഓക്കെ മുപ്പത് വയസ്സ് മുതൽ അൻപത് വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും ഓക്കെ മുപ്പത് വയസ്സ് മുതൽ അൻപത് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും ഓഫ്ലൈനായിട്ടാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞു ഓക്കെ അതിൻ്റെ പ്രത്യേകം നോട്ട് ചെയ്യുക അതേപോലെ അടുത്തതായി പറയാൻ പോകുന്നത് ക്വാളിഫിക്കേഷനാണ് ഓക്കെ ക്വാളിഫിക്കേഷൻ സെക്യൂരിറ്റി ഗാർഡ് പോസ്റ്റിലേക്ക് പുരുഷന്മാരാണെങ്കിൽ എഴുതുവാനും വായിക്കുവാനുമുള്ള കഴിവാണ് പറയുന്നത് അതേപോലെ മിലിറ്ററിയോ ബി എസ് എഫ് സി ആർ പി എഫ് തുടങ്ങിയ അർദ്ധ സൈനിക വിഭാഗത്തിലോ അല്ലെങ്കിൽ സൈനിക ബാധിതരോ സേവന പരിചയം വേണമെന്ന് പറയുന്നുണ്ട് അതേപോലെ വനിതകൾ ആണെങ്കിലും സെയിം തന്നെയാണ് അതേപോലെ എൻ സി സി ബി സി സർട്ടിഫിക്കറ്റ് ബി സി സർട്ടിഫിക്കറ്റുകൾ നേടിയ ആളായിരിക്കണമെന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ എൻ സി സി കേഡറ്റായി റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്തവരാവാം അല്ലെങ്കിൽ കേന്ദ്ര അർദ്ധ സൈനിക പോലീസ് വിഭാഗത്തിൽ സേവനമനുഷ്ഠിച്ച് വിരമിച്ച ആളായാലും മതി ഓക്കെ ഇതാണ് സേവന പരിചയമായിട്ട് പറയുന്നത് ഇതാണ് ഇത് ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് ദെൻ എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളത് നോക്കാം നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ വിജ്ഞാപനത്തോടൊപ്പം നൽകിയിട്ടുള്ള നിശ്ചിത അപേക്ഷാ ഫോം പൂരിപ്പിച്ച് ചുവടെ പറയുന്ന എല്ലാ രേഖകളോടും രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഞ്ച് മണിക്ക് മുൻപായി രജിസ്ട്രാൾ കേരള സർവകലാശാല പാളയം തിരുവനന്തപുരം അറുപത്തി ഒൻപത് അൻപത് മുപ്പത്തിനാല് എന്ന അഡ്രസ്സ് സമർപ്പിക്കേണ്ടതാണ് സ്പീഡ് പോസ്റ്റായിട്ട് നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക അപേക്ഷിച്ച കവറിന് പുറത്ത് സുരക്ഷാ വിഭാഗം ജീവനക്കാരുടെ തെരഞ്ഞെടുപ്പിലുള്ള അപേക്ഷ എന്ന് രേഖപ്പെടുത്തിയിരിക്കണം അതേപോലെ പ്രായം ജനന തീയതി വിദ്യാഭ്യാസ യോഗ്യത നോട്ടിഫിക്കേഷൻ പരാമർശിച്ചിട്ടുള്ള മറ്റ് ആവശ്യമായ യോഗ്യതകൾ എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളാണ് ഒന്നാമത്തേത് അത് കഴിഞ്ഞ് രണ്ടാമത്തായി വരുന്നത് ജാതി സർട്ടിഫിക്കറ്റാണ് അല്ലെങ്കിൽ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റാണ് പറയുന്നത് അതും സ്വയം സാക്ഷ്യപ്പെടുത്തിയിരിക്കണം മൂന്നാമതായി വരുന്നത് പരിചയ സർട്ടിഫിക്കറ്റിൻ്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പാണ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത് നാലാമതായിട്ട് സൈനിക അല്ലെങ്കിൽ അർദ്ധ സർവീസ് ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റിൻ്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പാണ് അഞ്ചാമതായിട്ട് വരുന്നത് നോട്ടിഫിക്കേഷൻ രീതിക്ക് ശേഷമുള്ള മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഒറിജിനലായിട്ടാണ് വേണ്ടത് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടതെന്നുള്ള പേപ്പേഴ്സാണ് ഞാൻ പറഞ്ഞത് അത് നിങ്ങൾ നിങ്ങളൊന്നുകൂടി ക്ലിയർ ആയിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് അപ്ലൈ ചെയ്യുക സ്പീഡ് പോസ്റ്റായിട്ട് മസ്റ്റ് ആയിട്ട് അയക്കണം കാരണം ഡേറ്റ് കഴിയാറായിട്ടുണ്ട് പ്രത്യേകം നോട്ട് ചെയ്യുക അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നത് കരുതുന്നു ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക മേ ജൂലൈ രണ്ട് സോറി ജൂൺ രണ്ട് രണ്ട് വരെയാണ് അപേക്ഷ വയ്ക്കാനുള്ള അവസാന തീയതി പ്രത്യേകം തന്നെ നോട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ഗുഡ് ബൈ